ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയ വീട്ടിലേക്ക് ഒരു വമ്പ സൽക്കാരം വേണോ പറയുക, ആ ഒരു വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ നമ്മളെ ജാബിനെ കുട്ടിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാറ്റർഡേ നമ്മളെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ഉണ്ട് എന്ന്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അതാ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ പുതിയ വീട്ടിലായിരുന്നു, എന്താ ഉമ്മയൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മോൾക്ക് സ്കൂളുണ്ട്, മുത്തു സ്കൂൾ പോയിക്കാണ്, മുത്തു വന്നിട്ടില്ല. അപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് വണ്ടി വന്നപ്പോൾ പിന്നെ അവളൊക്കെ ഫ്രഷാക്കി ഞാൻ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് വന്നിക്കാണ്. അപ്പോൾ വന്നപ്പം എല്ലാവരും ഓരോ പണിയിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന മൂത്തമ്മൻ്റെ മോള് ബിരിയാണി, ബീഫ് ബിരിയാണിയും പിന്നെ ഉണ്ടാക്കുന്നത് ചിക്കൻ മന്തി, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. അപ്പം ബീഫ് ബിരിയാണി മുത്തവന് മോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിളൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്ക്. പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ കട്ട് ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരുമാതിരി ക്യാരറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ മുറിച്ചിട്ടും എങ്ങനെ തല തിരിച്ച് നോക്കിയിട്ടും മുറിയുന്നില്ല. അവസാനം ഞാൻ എൻ്റെ എല്ലാ എന്താ പറയുക ബലം പ്രയോഗിച്ച് ഞാനത് കട്ട് ചെയ്ത് ഗേസ്. എന്താണെന്നറിയില്ല, ഇത്രയ്ക്കും ഒരു കട്ടുള്ള ക്യാരറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊക്കെ കൊണ്ടുവന്നൊരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. ഏതായാലും അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ബിരിയാണിയിൽ ഇടാനുള്ളൊക്കെ, അതേപോലെ തൈരിലേക്കുള്ളൊക്കെ കട്ട് ചെയ്ത് വെച്ച്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, പർച്ചേസിങ്ങിൻ്റെ വീഡിയോസ്, അതേപോലെ ജാബിനെ കൂട്ടിക്കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കും ചിക്കൻ എന്തിലേക്കാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ മന്തി വെക്കേണ്ട ഗേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതാ ചിക്കൻ മന്തി വെക്കാനുള്ള ചിക്കനൊക്കെ ഞാൻ ജാബി ഫ്രഷ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വരിഞ്ഞ് അതിലേക്ക് മസാല ഒക്കെ ഇട്ട്, അതൊക്കെ ഓൾറെഡി പറയണ്ടല്ലോ, മന്തിയൊക്കെ എല്ലാവരും വെക്കുന്നല്ലോ. റെസിപ്പീസൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഈ ഒരു ചിക്കൻ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കോൺഫ്ലവറും പിന്നെ അതേപോലെ എന്തേനോ കുറച്ച് ഫുഡ് കളറും ചേർത്ത് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം എന്താ പറയുക ഒക്കെ മിക്സാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ അതിനെടുക്കുക നമ്മൾ ബിരിയാണി ഇവിടെ ഉള്ളിയൊക്കെ വാട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി സെറ്റായതാണ്, ബീഫൊക്കെ അതിലിട്ട് എല്ലാം സെറ്റായി, മസാലയൊക്കെ ഇങ്ങനെ പച്ചമുളകൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ബീഫ് ബിരിയാണിയിലേക്ക് കുറച്ച് എന്താ പറയുക ഉള്ളി ഫ്രൈ ചെയ്തിടണമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അവിടെ മന്തിയിലേക്കുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാം സംഭവങ്ങൾ, വെള്ളവും ഓയിലും ഒക്കെ മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് തളിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്കിടെ കയ്യാളും വന്നിട്ടുണ്ട് കേട്ടോ, വേറൊരു മുത്തമ്മൻ്റെ മോളും ഉണ്ട്, ഓളാണെല്ലാം എടുത്തെടുക്കണു വാക്കുന്നു, മറ്റുള്ള വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് മന്തി വെക്കാൻ തുടങ്ങാന്ന്. അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലാണ്, അപ്പോൾ വേഗം വേഗം എടുത്താലേ നമുക്ക് കുറച്ച് നേരമെങ്കിലും സംസാരിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 6 മണിയാകുമ്പോൾ പണികളൊക്കെ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാനൊരു 1 അവർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കന്, അത് വേഗം തന്നെ എടുത്ത് ഞാൻ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ എടുത്തിടുവാണ്. പിന്നെ ക്യാപ്സിക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു, അതും അതിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ പിന്നെ അതാ ഇതിങ്ങനെ കുക്ക് ചെയ്ത് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ സിമ്മിലിട്ടിട്ട് ഞങ്ങൾ ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ വായൻ്റെ ഇല വെട്ടാൻ പോയി. അപ്പോൾ വായൻ്റെ ഇല വെട്ടാൻ പോയപ്പോൾ ആ പറമ്പിൽ ഒരുപാട് ഇതാ ഇതേപോലെ പൂക്കൾ, എന്ത് ഭംഗിയുള്ള പൂക്കളല്ലേ, പച്ചല്ല കേട്ടോ, മഞ്ഞയും ഓറഞ്ചും, ഭയങ്കര രസമുണ്ടായി കാണാൻ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ഞാൻ അന്ന് 3-4 പൂക്കൾ കൈ പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി കേട്ടോ. പക്ഷേ സ്മെല്ലൊന്നുമില്ല, എന്നാൽ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ മക്കൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം, എൻ്റെ മോക്കൊക്കെ ഫ്ലവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, റോസാക്കെ കണ്ടാൽ ഇങ്ങനെ പറിക്കും. അപ്പോൾ ഞാൻ ചോക്ക് കൊടുക്കാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് വെക്കുമ്പോൾ സ്മെല്ലൊന്നുമില്ല. അപ്പോൾ അതും കൊണ്ട് അകത്തേക്ക് കയറിയപ്പോഴാണ് മീന വന്നത്, അവക്ക് വേണോ പറഞ്ഞിട്ട് അങ്ങനെ അവക്ക് കൊടുത്തിട്ടോ. പിന്നെ എന്താ കുട്ടിപ്പട്ടങ്ങാളങ്ങൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും കളിക്കുകയാണ്. പിന്നെ ഈ ഒരു ഊഞ്ഞാൽ ഹാങ് ചെയ്തപ്പോൾ അവിടെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞല്ലോ അത്, മക്കൾ കയറിയപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടോ. പിന്നെ അവ വന്നിട്ട് ശരിയാക്കി, സ്കൂർ വെച്ചിട്ട് ടൈറ്റാക്കി, അപ്പോൾ സെറ്റായിട്ടോ. അങ്ങനെ ഇതാ നമ്മളെ മന്തി ചിക്കന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം നമുക്ക് മാറ്റി വെക്കണം, നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ ഒഴിച്ചു കൊടുക്കുക, അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല.
പിന്നെ നമ്മളെ പാത്തുമ്മ പാത്തുമ്മ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കളിക്കുകയാണ്, എല്ലാവരെയും കണ്ട് ലൈറ്റൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ അവിടുന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ കുക്കായി വന്ന് അതിനുശേഷം ഞാൻ റൈസൊക്കെ മൊത്തം പിന്നെ മോള് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് അങ്ങനെ സ്മോക്കൊക്കെ ചെയ്യാൻ സ്മോക്ക് ചെയ്ത് നമ്മൾ ദമ്മിനിട്ട് സിമ്മിലാക്കി കുറച്ച് നേരം ഒന്ന് ദമ്മിലിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതിലേക്കുള്ള തൂമ കാര്യമൊക്കെ റെഡിയാക്കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ക്യാമറയൊക്കെ എടുത്ത് ഒന്ന് അതിലെ കുറച്ച് ചുറ്റിക്കറങ്ങി വരാമെന്ന്, കുറച്ചുകൂടി വീഡിയോസൊക്കെ എടുക്കാന്ന്. അപ്പോൾ അത് മോളെയും മീന നമ്മളെ പാത്തുമ്മനെ മടിയിൽ വെച്ച് ഇങ്ങനെയൊക്കെ എടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ പോയൊന്ന് എടുത്ത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കൊഞ്ചിച്ച് പിന്നെ എന്താ പറയുക, നമ്മളെ സൽക്കാരം എന്നറിയാം, അമ്മാൻ്റെ ഫാമിലി കുറച്ച് ഒരു മൂത്തമ്മൻ്റെ മോളെ മാപ്പിളണ്ട്, അപ്പാളിയന്, അപ്പാളിയന് ഗൾഫിൽ പോയിട്ട് ഇപ്പം നാലൊരു വർഷത്തോളമായി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം വന്നിട്ട് നമ്മളെ വീടൊന്നും കണ്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ സൽക്കാരം വെച്ചതാണ് എല്ലാവരും കൂടി. അപ്പോൾ കുറേ ആൾ വരാത്തവരൊക്കെ ഉണ്ട് കേട്ടോ, പറ്റാത്തവർ വിളിച്ചിട്ട് രാത്രി ആയതുകൊണ്ട് ഫങ്ഷൻ ഓൾക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ ആൾ വരാത്തുണ്ട്. എന്നാലും ചെറിയൊരു ഫുഡ് കൊടുക്കുക എല്ലാവർക്കും, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സില്ല, അതിൻ്റെ മുതമ്മൻ്റെ മോളെന്താട്ടോ, നമുക്ക് ഇതിന് ഏതെങ്കിലും ഡ്രസ്സ് കണ്ട് അതിങ്ങനെ ഇട്ട് വെക്കണം. അപ്പോൾ ഓൾ സ്റ്റിച്ച് ചെയ്താണ്, നല്ല അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ കസ്റ്റാഡിയല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഷാള് കണ്ടപ്പോൾ ഞാൻ അപ്പോഴോ കണ്ണോടിച്ചിക്കണ്. അങ്ങനെ ഇതാ നമ്മളെ അളിയൻ വന്നിട്ടുണ്ട്, മൂത്തമ്മൻ്റെ മരുവന്. അപ്പോൾ ഓൾക്ക് പിറ്റേന്ന് കേട്ടോ ടൂറട്ടോ, ഫാമിലി ടൂറ് പോകാണ്ടേനെ. അപ്പോൾ കുറച്ച് വൈകിട്ട് കേട്ടോ ഓല് വന്ന്, കാരണം ഓലെ റിലേറ്റീവ്സുകാരും പെങ്ങന്മാരൊക്കെ വീട്ടിൽ വന്നേക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ സമയപ്പിച്ച് അങ്ങനെ വളയൻ വന്നാണ്. പിന്നെ ആ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവർക്കും ലൈസൊക്കെ കൊണ്ടുവന്ന ഓരോ ആൾക്കൊക്കെ അയക്കുകയാണ്. പിന്നെ അളിയൻ വന്നാൽ അളിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ, എത്ര സംസാരിച്ചാലും തീരൂല. ഞങ്ങൾ എത്രയോ നേരം വന്ന പാടെ തൊട്ടുള്ള സംസാരം, കുറേ നേരം സംസാരിച്ച് കുറേ ചിരിച്ച്, എന്താ പറയുക, ഭയങ്കര ബഹളമായിന് കേട്ടോ, ഭയങ്കര രസമായി. നമ്മൾ എന്താ പറയുക, കുടുംബം ഇമ്പം കൂടുന്നതാണല്ലോ കുടുംബം, എന്താ പറയുക, അങ്ങനെ ഒരു ചെല്ലില്ലേ, ഭയങ്കര രസമാണ് കേട്ടോ എല്ലാവരും കൂടിയുള്ള ആ ഒരു ചിരിയും കളിയും, ഭയങ്കര വൈബ് തന്നെയാണത്. എന്താ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. അങ്ങനെ ഇതാ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല ചിക്കൻ മന്തിയും പിന്നെ ബീഫ് ബിരിയാണിയും നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വിശപ്പ് കയറിയിരിക്കുന്ന ടൈമാണ്, കാരണം നമ്മൾ ഉച്ചക്ക് അങ്ങനെ ഫുഡ് കഴിച്ചാൽ പിന്നെ വൈകുന്നേരം ചായ അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഫുഡിൻ്റെ സ്മെല്ല് വന്നാൽ പിന്നെ കൺട്രോളേ ഉണ്ടാവില്ല. പിന്നെ അളിയൻ്റെ കോമഡിയൊക്കെ കണ്ടപ്പോൾ നമ്മളെ വിശപ്പൊക്കെ മാറിയിട്ടോ, കുറേ നേരം അങ്ങനെ പിടിച്ച് നിന്ന്. അങ്ങനെ പിന്നെ മക്കൾക്കൊക്കെ ഞാൻ ഫുഡ് കൊടുത്ത്, അങ്ങനെ വിലക്കൊക്കെ പിന്നെ കഴിച്ച് എല്ലാവരും, പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായി. പിന്നെ സംസാരിച്ചിരുന്ന് ഓല് പിന്നെ എല്ലാവരും പോയിട്ടോ, അത് നിന്നിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോതായ പരിപാടി ഉണ്ട് പിറ്റേന്ന്, അപ്പോൾ കല്യാണമുള്ള ഓലുണ്ട്, ഇതേപോലെ ഫാമിലി ടൂറ് പ്ലാൻ ചെയ്തോലും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പിന്നെ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും, ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.